എല്ലാവർക്കും നമസ്കാരം. പലരും പല പേഷ്യൻസും നമ്മളെ ഹോസ്പിറ്റലിൽ വന്ന് പറയാറുണ്ട്, ഡോക്ടറെ നെഞ്ചരിച്ചിലാണ്, നെഞ്ചിൻ്റെ അകത്ത് എന്തോ തീക്കനൽ ഇങ്ങനെ വെച്ച പോലെ ഒരു തോന്നലാണ്, ഛർദ്ദിക്കാൻ വരുന്ന പോലെ ഒരു തോന്നലുണ്ട്, ഗ്യാസിൻ്റെ പ്രോബ്ലമാണ്, ഗ്യാസ് ട്രബിൾ ആണ് എന്നുള്ളതൊക്കെ. മലയാളികൾക്ക് ഇതൊന്നും കേട്ട് പരിചയമില്ലാത്ത വാക്കുകളല്ല, എല്ലാവർക്കും സുപരിചിതമാണ്. ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നതും ഗ്യാസ്ട്രിക് അൾസറിനെ പറ്റിയിട്ടാണ്. ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ, ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ഇന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കും പുണ്ണ് വരാറുണ്ട്. നമ്മളെ വായിലുള്ള ഈ മിനുസമായിട്ടുള്ള കോട്ടിങ്ങിൻ്റെ അവിടെ ചെറിയ മുറിവുകൾ പോലെ, അല്ലെങ്കിൽ അതിൻ്റെ കവർ ചെയ്തിട്ടൊരു വെള്ളപ്പാടൊക്കെ കാണാറുണ്ട്. വട്ടത്തിലോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലൊക്കെ ആയിട്ട് വായയ്ക്കകത്ത് പുണ്ണ് വരാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വയറിൻ്റെ ഉള്ളിലും നമ്മളെ സ്റ്റൊമക്കിലും ഇതേപോലെ മുറിവുകളോ പുണ്ണുകളോ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ഗ്യാസ്ട്രിക് അൾസർ എന്ന് പറയുന്നത്. നമ്മുടെ വായയ്ക്കും ഈ വയറിലൊക്കെ ഒരു കവറിങ് പോലെയാണ് ഈ മ്യൂക്കസ് മെംബ്രെയിൻ, അതായത് ഈ മിനുസമായിട്ടുള്ള പ്രതലം ഉണ്ടാവുന്നത്. എന്നാൽ അതിന് മുറിവുകൾ വരുമ്പോഴാണ് ഈ നെഞ്ചെരിച്ചിലും അതുപോലെ ബേണിങ് സെൻസേഷനൊക്കെ വരുന്നത്. എന്താണ് ഇതിലെല്ലാം കാരണങ്ങൾ, എത്തരത്തിലുള്ള ആൾക്കാർക്കാണ് ഈ അസുഖം വരാറുള്ളത് എന്ന് നമുക്ക് നോക്കാം. ചില ബാക്ടീരിയകളുടെ ഇൻഫെക്ഷൻ ആണ് ഗ്യാസ്ട്രിക് അൾസറിന് ഒരു പ്രധാന കാരണം. അതിൽ തന്നെ എച്ച് പൈലോറിയാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ബാക്ടീരിയ. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയോ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡിലൂടെയോ ആണ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നത്. അത് നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിന് ചില മുറിവുകളും കേടുപാടുകളും വരുത്തുമ്പോഴാണ് ഗ്യാസ്ട്രിക് അൾസർ ഉണ്ടാവുന്നത്. അതുപോലെ മറ്റൊന്നാണ് ഓവറായിട്ടുള്ള എക്സസീവ് ആയിട്ടുള്ള സ്ട്രെസ്സ്. ഇങ്ങനെ സ്ട്രെസ്സ് വരുന്ന സമയത്ത് നമ്മുടെ വയറിൻ്റെ ഉള്ളിലുള്ള എൻസൈംസ്, അതുപോലെ എച്ച് സി എൽ പോലെയുള്ള ചില ചില ആസിഡ്സ് എല്ലാം നമ്മുടെ വയറിൻ്റെ ഉള്ളിലുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫുഡ് ഐറ്റംസ് എല്ലാം ഒന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എൻസൈംസും ആസിഡ്സും എല്ലാം ഉള്ളത്. എന്നാൽ നമ്മൾ സ്ട്രെസ് അടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓവറായിട്ട് ടെൻഷൻ അടിക്കുന്ന സമയത്ത് ഇതിൻ്റെ അളവെല്ലാം കൂടുന്നു. അങ്ങനെ അവിടെ മുറിവുകളും കേടുപാടുകളും വന്നിട്ടും അവിടെ അൾസറേഷൻ വരാറുണ്ട്. അപ്പോഴും നമുക്കിതുപോലെ തന്നെ ബേണിങ് സെൻസേഷനും അതുപോലെ നെഞ്ചെരിച്ചിലും എല്ലാം ഉണ്ടാവാറുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാന കാരണമാണ് സ്മോക്കിങ്, അതുപോലെ ആൽക്കഹോള്. ഇത് രണ്ടും നമ്മുടെ ഗ്യാസ്ട്രിക് അൾസർ